എന്നാണല്ലോ. അതിനെപ്പറ്റി ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. അതിനാൽ നമുക്കൊരു വാക്യം വായിക്കാം. എബ്രായർ 12:1. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. പുതിയ നിയമത്തിലെ ലേവ്യ പുസ്തകമാണ് എബ്രായ ലേഖനം. ഇത് ആര് എഴുതി എന്ന് പറയുന്നില്ല, എങ്കിലും ഈ പുസ്തകത്തിലൂടെ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് അപ്പോസ്തലനായ പൗലോസ് ആണ് എഴുതിയത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഉന്നതനായ യേശുക്രിസ്തുവാണ് ഇതിലെ പ്രധാന വിഷയം. 11 സ്ഥിരതയോടെ ഓടിയ ഭക്തന്മാരെ പറ്റി പറഞ്ഞ ശേഷം 12 ഇന്ന് നാം എങ്ങനെ ഓടണമെന്ന് പറയുന്നു. സ്ഥിരതയോടെ ഓടുക എന്നാൽ എന്താണ്? സ്ഥിരത എന്നതിന്റെ ഗ്രീക്ക് പദം ഹിപ്പമോണിയ എന്നാണ്. സ്ഥിരത സഹിഷ്ണുത എന്നൊക്കെ അർത്ഥം പറയുമെങ്കിലും നമ്മൾ കുറച്ചും കൂടെ ആഴത്തിൽ പിടിച്ചാൽ 3 നമുക്ക് ലഭിക്കും. ഉറച്ചു നിൽക്കുക, പോരാടുക, കീഴ്പ്പെടുത്തുക. ആദ്യത്തേത് ഉറച്ചു നിൽക്കുക. പ്രതികൂലങ്ങളുടെ നടുവിൽ കൂടെയാണ് നാം ഓടേണ്ടത്. അവിടെ ഒന്നാമതായി നാം ചെയ്യേണ്ടത് ഉറച്ചു നിൽക്കുക എന്നതാണ്. ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഉറച്ചു നിൽക്കണമെങ്കിൽ അയാൾക്ക് വിശ്വാസവും പ്രത്യാശയും വേണം. ഇത് അതിനുത്തമ ഉദാഹരണമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. എബ്രായ 12:2 നാം ഇപ്രകാരം വായിക്കുന്നു. മുൻപിലുള്ള സന്തോഷമോർത്ത് നമ്മുടെ കർത്താവ് ക്രൂശിനെ സഹിച്ചു വന്ന് പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, കഷ്ടങ്ങളുടെ നടുവിലൊക്കെ നാം കടന്നു പോകുമ്പോൾ വരുവാനിരിക്കുന്ന നന്മയോർത്ത് നമുക്ക് ഉറച്ചു നിൽക്കാം. അടുത്തത് പോരാടുക. ക്രിസ്തീയ ഓട്ടം എന്ന് പറയുന്നത് വെറുതെ അങ്ങ് ഓടുന്നതല്ല, മറിച്ച് പോരാടിക്കൊണ്ട് ഓടുന്നതാണ്. ലോകം, പാപം, പിശാച് ഇവയ്ക്ക് നമ്മളെ ഓട്ടത്തെ തടസ്സപ്പെടുത്താനായി മുന്നിലുണ്ട്. എന്നാൽ അവയൊക്കെ തോൽപ്പിച്ച് നാം ഓടണം. ജഡമോഹം കൺമോഹം ജീവിതത്തിന്റെ പ്രതാപം ഇവയൊക്കെ നാം തകർത്തുകൊണ്ട് മുന്നിലോട്ടോടണം. അടുത്തത് കീഴ്പ്പെടുത്തുക. ക്രിസ്തീയ ഓട്ടം കീഴ്പ്പെടുത്തിക്കൊണ്ടായിരിക്കണം. നമുക്ക് ജയിക്കാൻ ഒരുപാടുണ്ട്. ലോകം, പാപം, പിശാച് ഇവയിൽ നമ്മൾ ജയിക്കണം. ജയിക്കുന്നവരാണ് പ്രതിഫലം. എങ്ങനെയാണ് നാം സ്ഥിരതയോടെ ഓടുന്നത്? സകല ഭാരവും പാപവും വിടണം. പാപം എന്നാൽ ദൈവം വെച്ച് അതിരുകളെ ഭേദിക്കുന്നതാണ്. വിശുദ്ധ തിരുവെഴുത്തിൽ അതിരുകളുണ്ട്, അതിനെ ഭേദിച്ച് നാം ഓടാൻ ശ്രമിക്കരുത്. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. തന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും അത് ലഭിക്കും. നമുക്കും ആ നീതിയുടെ കിരീടം ലഭിക്കണം.